നമസ്കാരം, പ്രൊവിഷൻ നാദാപുർ ന്യൂസിലേക്ക് സ്വാഗതം. കത്വയിൽ നീതി പുലരുമ്പോൾ നാദാപുരം ജാതിയേരിയിലെ ഈ ഉപ്പയുടെ ഉള്ളും നിറയുന്നു. കത്വ കുടുംബത്തിന് നീതി ലഭിക്കുമ്പോൾ ആഹ്ലാദത്തിലാണ് രണ്ട് നാദാപുരത്തുകാർ. യൂത്ത് ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സി കെ സുബൈറും നാദാപുരം ജാതിയേരി സ്വദേശിയും അബുദാബിയിലെ ഹോട്ടൽ വ്യവസായിയുമായ കുഞ്ഞിപ്പറമ്പത്ത് റസാക്കുമാണ് ആ നാദാപുരത്തുകാർ. നീതിയുടെ വഴിയിലെ ആ യാത്ര കാണാം പ്രൊവിഷൻ നാദാപുരം ന്യൂസ് റിപ്പോർട്ടിലൂടെ. ജമ്മു കാശ്മീരിലെ കത്വയിൽ നരാധമന്മാർ പിച്ചിച്ചിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുമ്പോൾ ആഹ്ലാദത്തിലാണ് ഇവർ. ആദ്യഘട്ടത്തിൽ തന്നെ കുടുംബത്തിന് ആശ്വാസവും പിന്തുണയും നൽകാനെത്തിയവരിൽ വാണിമേൽ സ്വദേശിയായ സി കെ സുബേർ ഉൾപ്പെടെ യൂത്ത് ലീഗിന്റെ ദേശീയ സമിതി പ്രതിനിധികളും ഉണ്ടായിരുന്നു. പിന്നീട് കേസിൽ കുടുംബത്തിന് വേണ്ട സാമ്പത്തിക നിയമസഹായങ്ങളും ധൈര്യവും നൽകി മുന്നോട്ട് കൊണ്ടുപോയതിൽ യൂത്ത് ലീഗ് നിർണായക പങ്കുവഹിച്ചു. കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷക സംഘത്തിന് എല്ലാ സഹായവും നൽകിയത് മുസ്ലിം യൂത്ത് ലീഗ് ആയിരുന്നു. യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സി കെ സുബേർ അഭിഭാഷക സംഘത്തോടൊപ്പം സജീവമായി ഉണ്ടായിരുന്നു. നാദാപുരം ജാതിയേരി സ്വദേശിയും അബുദാബിയിലെ ഹോട്ടൽ വ്യവസായിയുമായ കുഞ്ഞിപ്പറമ്പത്ത് റസാഖ് കത്വപീഡനത്തിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട 8 വയസ്സുകാരുടെ ദാരുണമായ കൊലപാതക വാർത്ത അറിഞ്ഞതു മുതൽ 3 പെൺകുട്ടികളുടെ ഉപ്പയായ റസാഖിന്റെ ഉള്ളുപിടഞ്ഞു. 8 വയസ്സുള്ള തന്റെ മകളെയോർത്ത് എങ്ങനെയെങ്കിലും ആ ഉപ്പയെയും ഉമ്മയെയും കാണണമെന്നോർത്ത് കാശ്മീരിലെത്തണം, അവരെ ആശ്വസിപ്പിക്കണം. ഇതിനിടയിലാണ് രാത്രി ആ വാർത്ത അറിഞ്ഞത്. ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും സംഘവും കത്വയിലേക്ക് പോകുന്നു. പിന്നെ ഒട്ടും വൈകിയില്ല, കൂടെ പോകാനുള്ള എംപിയുടെ സമ്മതം വാങ്ങി സുഹൃത്തുക്കളുമായി അബുദാബിയിൽ നിന്നും യാത്ര തിരിച്ചു. ജമ്മു കാശ്മീരിലെത്തിയപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഏറെ പ്രയാസപ്പെട്ട് സർദാർജിയായ ടാക്സി ഡ്രൈവറുടെ സഹായത്തോടെ ആ വീട്ടിലെത്തി. കുട്ടിയുടെ ഈ ദാരുണമായ ഈ കൊലപാതകം വളരെ മനസ്സിന് വേദനിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളെ കഷ്ടപ്പെട്ട് കത്വയിലെത്തിയപ്പോൾ ആൾക്കാരോട് ചോദിച്ചു ഈ കുട്ടിയുടെ മറവി ഇത് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. ആർക്കും ഒരു പിടുത്തമില്ല, എങ്ങോട്ടാ എവിടെയാണെന്ന് ഒരു പിടുത്തമില്ല. പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത് ആ സ്ഥലത്തു നിന്ന് 20 കിലോമീറ്റർ അകലെ ഒരു കുന്നിന്റെ മുകളിലാണ് അടക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് ഒരു കുഞ്ഞു ഹൃദയം പിടഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് നൊന്തു. നമുക്കിടയിൽ നിന്ന് രണ്ടുപേർ അവിടെ കണ്ണീരൊപ്പാൻ എത്തിയെന്നത് ഓരോ നാട്ടുകാരനും അഭിമാനിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സന്ദർശിക്കുക നാദാപുരം ന്യൂസ് ഡോട്ട് ഇൻ. ഓരോ ഉപഭോക്താക്കൾക്കും വൈവിധ്യങ്ങളായ വസ്ത്രാഭിരുചികളുണ്ട്. യുവതികൾക്ക് ന്യൂജെൻ ഫാഷൻ സങ്കല്പങ്ങൾ, നവവധുവിന് സ്പെഷ്യൽ വെഡിംഗ് ഫാഷൻ സങ്കല്പങ്ങൾ, കുസൃതിക്കുരുന്നുകൾക്ക് മിഴിവേകാൻ വർണ്ണങ്ങളിൽ ചാലിച്ച നിറക്കൂട്ടുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾ, യുവാക്കൾക്ക് പൗരുഷം തുടിക്കുന്ന ഫാഷൻ സങ്കല്പങ്ങൾ. ഈ ഫാഷൻ സങ്കല്പങ്ങളെല്ലാം സമ്മേളിക്കുന്ന ഒരു വസ്ത്ര സാമ്രാജ്യമുണ്ട്. ഹാപ്പി വെഡിംഗ് കല്ലാച്ചി. ഹാപ്പി ആകുമ്പോഴാണ് ആഘോഷങ്ങളെല്ലാം സമ്പൂർണ്ണമാകുന്നത്.